നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. സിപിഎം കൊടുമൺ ഏരിയ സമ്മേളനം സമാപിച്ചു. അധികാരത്തിനായി സിപിഎം ആരുടെയും കാലുപിടിക്കില്ലെന്ന് എം വി ഗോവിന്ദൻ. പുനലൂർ മുക്കടവ് സ്നാനഘട്ടത്തിലെത്തുന്ന ശബരിമല തീർത്ഥാടകർ അടിസ്ഥാന സൌകര്യമില്ലാതെ വലയുന്നു. കുളത്തൂപ്പുഴയിൽ ചോഴിയക്കോട് ഭാഗത്ത് കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പത്തനാപുരം ഗാന്ധിഭവനിൽ ദേശീയ നൃത്തോത്സവം ഡിസംബർ 27-ന്. സിപിഎം കൊടുമൺ ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക താല്പര്യം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. ആ താല്പര്യം വെച്ചുകൊണ്ട് രാജ്യത്തെ കടന്നാക്രമിക്കുകയാണ്, രാജ്യത്തിന്റെ പരമാധികാരം ചൂർന്നെടുക്കുകയാണ്, മതനിരപേക്ഷ ഗവൺമെന്റുകളെ തകർത്ത് മതരാഷ്ട്രങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ഗ്യാരണ്ടി മാത്രമേ വേണ്ടു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് പരിപൂർണമായിട്ട് അടിമപ്പെട്ട് പണിയെടുക്കാൻ തയ്യാറുള്ള ഏത് ഭരണ സംവിധാനമാണോ വരേണ്ടത് എന്ന് അവർ തന്നെ തീരുമാനിക്കുന്നതാണ് മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പോലും അവസാനത്തെ അവസ്ഥ എന്ന് ഇപ്പോഴും കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അധികാരത്തിലെത്താനായി സിപിഎം ആരുടെയും കാലുപിടിക്കാൻ പോകില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. മതേതര ജനാധിപത്യ ഇന്ത്യയെ വർഗീകരിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിപിഎം കൊടുമൺ ഏരിയ സെക്രട്ടറി എ എം റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി ഉദയഭാനു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ തുളസീധരൻപിള്ള, അഡ്വക്കേറ്റ് ആർ ബി രാജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കെഎസ്ആർടിസിയിലെ പെൻഷൻ കുടിശ്ശിക ഡിസംബർ 24 മുതൽ വിതരണം ചെയ്യും. നാളുകളായി പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന സമരം ഇതോടെ അവസാനിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് കെഎസ്ആർടിസി പെൻഷൻ കുടിശ്ശിക ഡിസംബർ 24 മുതൽ വിതരണം ചെയ്യാൻ തീരുമാനമായത്. ഇതിനായി സർക്കാർ കെഎസ്ആർടിസിക്ക് പ്രതിമാസം 20 കോടി രൂപ വീതം നൽകും. ഈ തുക കെഎസ്ആർടിസിയിൽ സർക്കാരിന്റെ ഷെയറായി ഉൾപ്പെടുത്തും. പെൻഷൻ വിതരണം പ്രതിസന്ധിയിലായതോടെ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നാളുകളായി സമരങ്ങൾ നടന്നുവരികയായിരുന്നു. പ്രതിമാസം 15,000 രൂപ വരെയുള്ള പെൻഷൻ കുടിശ്ശികളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യ ഗഡു ബുധനാഴ്ചയും രണ്ടാം ഗഡു ഫെബ്രുവരി 15-ന് മുൻപും വിതരണം ചെയ്യും. 15,000 രൂപയ്ക്ക് മുകളിലുള്ള പെൻഷൻ തുകകളുടെ കുടിശ്ശിക ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നൽകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ പെൻഷനുകൾ അതാതു മാസങ്ങളിൽ 15,000 രൂപ നിജപ്പെടുത്തി വിതരണം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ശബരിമല തീർത്ഥാടകർക്കായി മുക്കടവിൽ സ്നാനഘട്ടം ഒരുക്കിയെങ്കിലും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൌകര്യമൊരുക്കിയിട്ടില്ല. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സ്ഥലമില്ലാതെ വലയുകയാണ്. പുനലൂർ നഗരസഭയുടെയും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയായ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. പുനലൂർ നഗരസഭയുടെയും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയാണ് മുക്കടവ്. പുനലൂർ മൂവാറ്റുപുഴ പാതയുടെ ഓരം അച്ചൻകോവിലാറിന്റെ കൈവഴി കടന്നുവന്ന് കല്ലടയാറ്റിൽ പതിക്കുന്നതും ഇവിടെയാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തർ കുളിക്കുന്നതിന് ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ പ്രാഥമിക സൌകര്യങ്ങളില്ലാത്തതിനാൽ വലയുകയാണ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുതൽ മുടക്കി വന്മള, മുക്കടവ് വാർഡുകളിലായി 2 കുളിക്കടവുകൾ സ്ഥാപിച്ചു. ഒരു പരിധിവരെ തീർത്ഥാടകർക്ക് കുളിക്കുന്നതിന് ഇത് ഉപകാരപ്രദമാവുമെങ്കിലും പ്രാഥമിക കൃത്യത്തിനുള്ള അപാകത ഇവരെ വലയ്ക്കുകയാണ്. ആറിന്റെ തീരത്തും വഴിയരികിലും പ്രാഥമിക കൃത്യം നടത്തേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇവിടുത്തെ ശുചിത്വമില്ലായ്മയാണ് മറ്റൊരു ഭീകരത. മലമൂത്ര വിസർജ്യങ്ങൾക്ക് മധ്യത്തിലിരുന്നാണ് അയ്യപ്പ ഭക്തർ ആഹാരം കഴിക്കുന്നത്. മൂത്രവും എല്ലാം ഇതിനകത്ത് തന്നെയാ. ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാ. ഇവിടെ തൂത്തുവാരൊക്കെ ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടാ.
ദിനംപ്രതി നിരവധി അയ്യപ്പ ഭക്തരാണ് ഇതുവഴി കടന്നുപോകുന്നത്. തീർത്ഥാടകർക്കായി ഇവിടെ വലിയ വിശ്രമ കേന്ദ്രം സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമാണ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പേരിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും പുനലൂർ നഗരസഭ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. നഗരസഭയിലെ നെല്ലിപ്പള്ളി വാർഡിലാണ് മുക്കടവ്. ഇവിടം ഇപ്പോൾ മാലിന്യ കുമ്പാരത്താൽ മൂടപ്പെട്ട് കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭാഗം ശുചീകരിക്കാൻ ഒരു താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ നഗരസഭാ അധികൃതർ ഇതിനുപോലും തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് പിറവന്തൂർ ആശാഭവനിൽ തുടക്കമായി. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പഠന പരിശീലന ക്ലാസുകൾ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും രാഷ്ട്ര പുരോഗതിക്ക് എന്ന സന്ദേശമുയർത്തിക്കൊണ്ടാണ് സംസ്ഥാനത്ത് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം NSS നേതൃത്വത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. പിടവൂർ ആശാഭവനിൽ പരിശീലനത്തിനെത്തിയ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കേഡറ്റുകൾക്ക് പ്രശസ്ത നർത്തകിയും നാസിശ്രീ പുരസ്കാര ജേതാവുമായ ലക്ഷ്മി ഹർലാൽ നാട്യകല ഉത്ഭവവും പരിണാമവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നാട്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഭാവങ്ങൾ അവതരിപ്പിച്ചു കാണിച്ചുകൊണ്ടാണ് ലക്ഷ്മി ഹർലാൽ ക്ലാസ് നയിച്ചത്. പ്രോഗ്രാം ഓഫീസർ റവറന്റ് ഡീക്കൺ ബിനോജി മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. എ ജോയൽ, കൃഷ്ണപ്രിയ, യു റജി, സജി ജോൺ, അനൂപ് ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ചിതറ കിഴക്കും ഭാഗം ഭാസി സദനത്തിൽ അരുൺകുമാറാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലത്തിനു സമീപം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുളിക്കാനിറങ്ങവേ അരുൺകുമാർ പാലത്തിന് താഴെയുള്ള കുഴിയിൽ അകപ്പെടുകയായിരുന്നു. സമീപമുള്ളവർ ഓടിയെത്തി കരയ്ക്കെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിദേശത്തായിരുന്ന അരുൺകുമാർ 1.5 വർഷം മുമ്പ് നാട്ടിലെത്തിയതാണ്. തുടർന്ന് പെയിന്റിംഗ് ജോലിക്ക് പോവുകയായിരുന്നു. അവിവാഹിതനാണ്. അമ്മ ജലജ, സഹോദരി സുമ. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ കുമാർ പാലസ് ലക്ഷറി ഹോട്ടലിൽ ന്യൂഇയർ ആഘോഷവും ബാംബു ബിരിയാണി ഫെസ്റ്റും സംഘടിപ്പിക്കുന്നു. December 22 to 30 ബിരിയാണി ഫെസ്റ്റ്. 31 രാത്രി നടക്കുന്ന ന്യൂഇയർ ആഘോഷത്തിൽ സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുക്കും. പൂർണമായും പ്രകൃതിദത്തമായ രീതിയിൽ എണ്ണകൾ ഒഴിവാക്കി മുളന്തണ്ടിൽ പാചകം ചെയ്യുന്ന 40 വ്യത്യസ്തങ്ങളായ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ബിരിയാണികളാണ് ബാംബു ബിരിയാണി ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. കാട ബിരിയാണി, ടർക്കി ബിരിയാണി, മുയൽ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി തുടങ്ങി വിവിധ തരങ്ങളിലുള്ളവ ഭക്ഷണപ്രിയർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. 150 to 300 വരെയാണ് വില. December 31 രാത്രി നടക്കുന്ന മെഗാ ന്യൂഇയർ ഷോയിൽ ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ കുമാർ പാലസ് മാനേജിംഗ് ഡയറക്ടർ സതീഷ് കുമാർ, ജനറൽ മാനേജർ രാജീവ് എന്നിവർ പങ്കെടുത്തു. ബാംബു ഫെസ്റ്റിവൽ എന്ന രീതിയിൽ ഒരു ഏകദേശം 60 ഇനത്തിൽപ്പെട്ട വെജും നോൺ വെജും അതിൽ പിന്നെ ഫിഷ് ഉണ്ടാവും, കണവ ഉണ്ടാവും, കൊഞ്ചുണ്ടാവും, കല്ലിമക്കായി ഉണ്ടാവും. അത് നോൺ വെജ് ഇനത്തിൽ മുയലിൻ്റെ ബിരിയാണി, അതുകൂടാതെ മട്ടന്, ചിക്കന്, മറ്റെല്ലാ ഇനം നോൺ വെജ് ഐറ്റങ്ങൾ ഉൾപ്പെടുത്തി എല്ലാവരെയും കാണത്തക്ക രീതിയിൽ ഇതിൽ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള ഷെഫുമാരെ കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുക്കറി ഷോ പോലെയാണ് നമ്മൾ ഈ ബിരിയാണി ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇപ്പോൾ 22 സ്റ്റാർട്ട് ചെയ്ത് 30 വരെ വൈകുന്നേരം 6 മുതൽ രാത്രി 11 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്നപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഒരുപാട് ആവശ്യക്കാരിത് തേടി വരുന്നത് കൊണ്ട് ഞങ്ങൾ 26 എല്ലാ ദിവസവും 30 വരെ ഉച്ച മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ന്യൂഇയറിൽ അനീഷും അനു ജോസഫും നേതൃത്വം കൊടുക്കുന്ന ഗംഭീര പരിപാടി രാത്രി 7:30 മുതൽ രാത്രി 12 വരെ ഷോ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ഗാന്ധിഭവനിൽ December 27 ദേശീയ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നു. നെഹ്റു യുവകേന്ദ്രയും കേന്ദ്ര യുവനകാര്യ കായിക മന്ത്രാലയവും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായാണ് സദ്ഗമയ എന്ന പേരിൽ ദേശീയ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും തനത് വേഷവിധാനങ്ങളോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലെയും കലാകാരന്മാർ അണിനിരക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്ര പത്തനാപുരം കല്ലിൻകടവിൽ നിന്നും ആരംഭിക്കും. പത്തനാപുരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബൈജുകുമാർ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. കല്ലിൻകടവിൽ നിന്നും ആരംഭിച്ച്
നെടുമ്പറമ്പ് ജംഗ്ഷൻ വഴി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ഘോഷയാത്ര സമാപിച്ചു. അതിനുശേഷം ഗാന്ധിഭവൻ അങ്കണത്തിൽ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ MLA KB ഗണേഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ MP കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. നൃത്തോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ MP കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. NYK ജില്ലാ യൂത്ത് കോർഡിനേറ്റർ അലി സാബ്രിൻ, NYK സോണൽ ഡയറക്ടർ സദാചാരവേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ, ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ഫാത്തിമ ഖാൻ, K ജോസ്, ശ്രീലേഖ രാജീവ്, N സുധാകരൻ, B സുജാത, മിനി ജോസ് പ്രകാശ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വടകോട് മോനച്ചൻ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ MS പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബമായ ഗാന്ധിഭവനിൽ നടക്കുന്ന ഈ ദേശീയ ഉത്സവം നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുവാൻ മുഴുവൻ കലാ ആസ്വാദകരെയും ഈ വരുന്ന 27-ാം തീയതി ഗാന്ധിഭവൻ അങ്കണത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നൃത്തോത്സവത്തിന്റെ മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്ര നടക്കും. 3 മണിക്ക് കല്ലുംകടവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര നെടുമ്പറമ്പിലെത്തി തിരികെ പഞ്ചായത്ത് ജംഗ്ഷനിൽ സമാപിക്കും. ഘോഷയാത്രയിൽ പഞ്ചാബ്, ആസാം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മേഘാലയ, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തെലുങ്കാന തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പരമ്പരാഗത കലാവേഷത്തിൽ അണിനിരക്കും. 5 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന ദേശീയ നൃത്തോത്സവം അരങ്ങേറും. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വടകോട് മോനച്ചൻ, MS പ്രദീപ് കുമാർ, പ്രദീപ് ഗുരുകുലം, PA സജിമോൻ, മനോജ് സുമംഗലി, G ഭുവനചന്ദ്രൻ, JM ഷൈജു, മഞ്ചള്ളൂർ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഓൾ കേരള ഗൾഫ് റിട്ടേണേഴ്സ് ആൻഡ് പ്രവാസി ഫെഡറേഷൻ കരവാളൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. NSS ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് PB വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ താലൂക്ക് സെക്രട്ടറി N മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. പ്രവാസി ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ആലഞ്ചേരി ജയചന്ദ്രൻ, K കുഞ്ഞുമോൻ, ഏലിയാമ ജോൺ, അലക്സാണ്ടർ ജോസ്, സോളമൻ, KK രാജൻ, TC ജോസഫ്, M ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പത്തനാപുരം സൺസിറ്റി ഗോൾഡ് പാർക്കിൽ തയ്യാറാക്കിയ മലാല യൂസഫ് സായിയുടെ ചിത്രം പതിച്ച കേക്ക് ശ്രദ്ധേയമാകുന്നു. സമാധാനത്തിന്റെ സന്ദേശം വിളിച്ചോതി ക്രിസ്മസ് ദിനത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ വ്യത്യസ്ത ക്രിസ്മസ് കേക്ക് നിർമ്മിച്ച് ശ്രദ്ധേയമാവുകയാണ് പത്തനാപുരം സൺസിറ്റി ഗോൾഡ് പാർക്ക്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച മലാല യൂസഫ് സായിയുടെ ചിത്രവും സന്ദേശവും പതിച്ച ക്രിസ്മസ് കേക്കാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഈ കേക്കിന്റെ ചിത്രങ്ങൾ പകർത്തുന്നവരും കുറവല്ല. ക്രിസ്മസ് ദിനത്തിൽ സമാധാനത്തിന്റെ സന്ദേശമായി മാറാൻ ഈ മധുര വിഭവം ഉപകരിക്കും എന്ന പ്രതീക്ഷയിലാണ് മാനേജ്മെന്റും ജീവനക്കാരും. ലോക സമാധാനത്തിന്റെ പ്രതീകമാണ് മലാല. മധുരമുള്ള സമാധാനം എന്ന സന്ദേശമാണ് മലാലയുടെ സംഭവിച്ച ഈ കേക്കിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM കൊടുമൺ ഏരിയ സമ്മേളനം സമാപിച്ചു. അധികാരത്തിനായി CPM ആരുടെയും കാലുപിടിക്കില്ലെന്ന് MV ഗോവിന്ദൻ. പുനലൂർ മുക്കടവ് സ്നാനഘട്ടത്തിലെത്തുന്ന ശബരിമല തീർത്ഥാടകർ അടിസ്ഥാന സൌകര്യമില്ലാതെ വലയുന്നു. കുളത്തൂപ്പുഴയിൽ ചോഴിയക്കോട് ഭാഗത്ത് കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പത്തനാപുരം ഗാന്ധിഭവനിൽ ദേശീയ നൃത്തോത്സവം December 27. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.